രാജ്യസഭയിൽ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിന് ജാഗ്രത കുറവുണ്ടായെന്ന് യു ഡി എഫ് കൺവീനർ എന്നാൽ സിവിൽ കോഡിനെ ശക്തമായി എതിർക്കുമെന്നും ഹസൻ പറഞ്ഞു വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു സജിത്ത് തുടർച്ചയായ നാലാം ദിവസമാണ് ലീഗ് വിഷയത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി നിലപാട് പറഞ്ഞത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിശദീകരണമാണ് ഇന്നും എം എം ഹസൻ രംഗത്ത് വന്നിരിക്കുന്നു അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നു ഇ എം എസിനെ തള്ളിക്കളയാൻ താല്പര്യം തള്ളിക്കളയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു ഈ വിഷയം സജീവമായി നിൽക്കുന്നതിനെ എങ്ങനെ കാണണം അതിനൊത്ത് യു ഡി എഫ് മറുപടി പറഞ്ഞു പോകുന്നത് വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് വരാൻ തന്നെയല്ലേ ഇടയാക്കുകയുള്ളൂ സംബന്ധിച്ച വിവാദത്തിൽ അല്ലെ ആ ചർച്ചകളിൽ ഇന്ന് പുറത്തു വന്ന പ്രസ്താവനകളിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് 언어. മുന്നണിക്കകത്ത് അതായത് സി പി ഐ പോലും ഇപ്പോഴത്തെ ചർച്ച അനുചിതമാണ് എന്ന് പറഞ്ഞതിന് ശേഷവും സി പി എം സംസ്ഥാന സെക്രട്ടറി ലീഗിൻ്റെ പ്രാധാന്യം വീണ്ടും ആവർത്തിക്കാനും ആ പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നീക്കം നടത്താനും എം വി ഗോവിന്ദൻ തയ്യാറായി എന്നത് വളരെ പ്രസക്തമാണ് അതിൽ കൃത്യമായി സി പി എം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ സി പി എം മുന്നിൽ കാണുന്ന രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാണുതാനും ഇതിൽ മുന്നണി മാറ്റത്തിൻ്റെ സൂചനകളൊന്നുമില്ല അത്തരം ചർച്ചകളില്ല എന്ന് സി പി എം വ്യക്തമാക്കുന്നു എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോകാൻ സി പി എം തയ്യാറായിട്ടുമില്ല അതാണ് ഒരു പശ്ചാത്തലം മറ്റൊന്ന് ഇന്നലെ ചേർന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് രാഷ്ട്രീയകാര്യ സമിതിയിലും ഈ വിവാദങ്ങൾ വരികയും ലീഗ് നേതൃത്വം അടുത്ത കാലത്തായി പല വിഷയങ്ങളിലായി കോൺഗ്രസിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന വിവാദമടക്കം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലീഗിനെ അനുനയിപ്പിക്കുക കോൺഗ്രസിൻ്റെ ആവശ്യമാണ് കാരണം മുന്നണിയിൽ നിന്നും ലീഗിനെ പോലെ ഒരു കക്ഷി പോവുക എന്ന കാര്യം കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ലീഗിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും പ്രകടമാണ് അതാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട യു ഡി എഫ് കൺവീനർ കൂടിയായ എം എം ഹസന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തതിൽ ചില പാളിച്ചകൾ പറ്റിയെന്ന കാര്യം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറയുന്നു എന്ന പ്രത്യേക സാഹചര്യമുണ്ട് അതായത് ഈ വിഷയത്തിൽ ചില പാളിച്ചകൾ പറ്റിയെന്ന കാര്യം മുഹമ്മദ് സൻ അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അതായത് ഈ വിഷയത്തിൽ ലീഗ് ഉന്നയിച്ച് വിമർശനങ്ങളെ തങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊരു തോന്നൽ ഉളവാക്കാൻ പൊതുവിൽ കോൺഗ്രസ് ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ലീഗിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന വിവാദം കൂടുതൽ സജീവമായി തന്നെ നിർത്തി നിൽക്കുന്നു ഈ വിഷയത്തിൽ സി പി എം തങ്ങളുടെ മുൻനിലപാടിൽ തന്നെ ഉറയ്ക്കുന്നു അതേസമയം ലീഗ് ഉയർത്തുന്ന ആശങ്കകളെ പരിഹരിക്കത്തക്ക ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നു ാണ് രാഷ്ട്രീയ സാഹചര്യം എന്തായാലും മുന്നണി മാറ്റ സൂചനകൾ ഒന്നുമില്ലെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ലീഗ് അണികളിലും കോൺഗ്രസ് അണികളിലും ഉണ്ടാകുന്ന പൊതുവായ ആശയക്കുഴപ്പങ്ങളും പരമാവധി രാഷ്ട്രീയ നേട്ടമാക്കുകയാവാണം ഇതിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് അതേസമയം അത് മുന്നിൽ കണ്ടുള്ള ജാഗ്രത കാട്ടാൻ പൊതുവിൽ കോൺഗ്രസ് ശ്രമിക്കുന്നുമുണ്ട് തീർച്ചയായും സജിത്ത് ഇത് ഈ ചർച്ച സജീവമാക്കി നിർത്താൻ സി പി എം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണെങ്കിലും നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി സമിതി യോഗം ഇത് വിശദീകര വിശദമായി ചർച്ച ചെയ്തു അതിനുശേഷം പ്രണയം സി പി എമ്മിന് മാത്രമാണ് ഉള്ളത് എന്ന തരത്തിൽ കെ സുധാകരൻ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് എം എം ഹസനും ഇതിന് മറുപടി പറഞ്ഞു പോകുന്നത് വീണ്ടും വിഷയം സജീവമാക്കി നിർത്തുന്നു എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമല്ലോ അത് തന്നെയാണോ കൃത്യമായി മറുപടി പറഞ്ഞ് ഈ വിഷയത്തിൽ പോകണം എന്നത് തന്നെയാണോ രാഷ്ട്രീയകാര്യ സമിതിയിൽ എടുത്തിട്ടുള്ള തീരുമാനം അതിന് ആയിരിക്കുമോ ഇനി യു ഡി എഫ് നേതാക്കൾ തയ്യാറെടുക്കുക തീർച്ചയായും അതായത് കോൺഗ്രസിൻ്റെയും പ്രത്യേക സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും രാഷ്ട്രീയ നീക്കങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയവും മുൻ ധാരണകളുമുണ്ട് അതിൽ പാർട്ടിക്ക് അവരുടെ പാർട്ടിക്കകത്ത് നടന്ന കൂടിയാലോചനകളുടെ തുടർച്ചയാണ് ഇപ്പോൾ വരുന്ന പ്രസ്താവനകളെന്നും വ്യക്തമാണ് എം വി ഗോവിന്ദിൻ്റെ പ്രസ്താവന തീർച്ചയായും മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കളുമായുള്ള കൂടിയാലോചനകളോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഉൾപ്പാടറി ചർച്ചകളുടെ തുടർച്ചയായുള്ള പ്രതികരണമായി തന്നെ വേണം നമുക്ക് കാണാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെയൊന്നും ഒന്നും മുസ്ലിം ലീഗ് യു ഡി എഫ് ഇട്ട് പുറത്തു വരികയോ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിയിൽ ഉണ്ടാവുകയുമോ എന്നോ ഉള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാവില്ല മറിച്ച് ഇതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം പൊതുവിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് പ്രസക്തമായ പശ്ചാത്തലം ഒരുക്കുന്നത് അതായത് അടുത്തടുത്ത് ഉണ്ടായ പല വിഷയങ്ങളിലും ഗവർണറെ പ്രതിരോധിക്കുന്ന വിഷയത്തിലാവാം അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കോൺഗ്രസിൽ വേണ്ടത്ര ആർജവുമുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ലീഗ് നേതൃത്വം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് അതവർ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് ചില വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ നിലപാടുമായി ചേർന്ന് പോകുന്ന നീക്കങ്ങൾ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇത്തരമൊരു സാഹചര്യം മുന്നിലുണ്ട് സ്വാഭാവികമായും അത് ലീഗിൻ്റെ മുന്നണി മാറ്റത്തിനപ്പുറം മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക അതിൻ്റെ ഒരു പങ്ക് പറ്റുക എന്ന തീർച്ചയായുമുള്ള രാഷ്ട്രീയ അജണ്ട സി മുന്നിൽ കാണുന്നുണ്ടാവാം അതാവാം ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനവും ഇത് മുന്നിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാവണം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കരുതൽ ഇന്നലത്തെ കാര്യ സമിതിയിൽ അടക്കം ഉയർന്നത് അതാണ് കാരണം സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ നീക്കമാണ് അതിനെ തുടക്കത്തിൽ തന്നെ തടയിടുക അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ധാരണ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേറ്റവും പ്രധാനം കോൺഗ്രസ് മുന്നിൽ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ ആശങ്കകൾ പരിഹരിക്കുക എന്ന വിഷയമാണ് അതുകൊണ്ടുകൂടിയാണ് ലീഗിന്റെ ആശങ്കകൾ തങ്ങളുടെ ഒരു വീഴ്ചയായി അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തുറന്നു പറച്ചിലിന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുന്നത് തീർച്ചയായും അത് മുൻ ധാരണ പ്രകാരം തീരുമാനപ്രകാരമുള്ള ഒരു പ്രതികരണം ആണ് ഇന്ന് എം എം ഹസന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലും കോൺഗ്രസിന് ജാഗ്രത കുറവുണ്ടായി എന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സിവിൽ കോഡിനെ ശക്തമായി എതിർക്കുമെന്നും ഹസൻ പറഞ്ഞു വാക്കുകൾ കേട്ടിട്ട് സജ്ജത്തിലേക്ക് തിരിച്ചു ഇന്ന് പറഞ്ഞു രാജ്യസഭയിൽ ജാഗ്രത കുറവ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഏകീകൃത സിവിൽ നിയമത്തിന്റെ കാര്യത്തിൽ ഒരു സ്വകാര്യ ബില്ലാണ് വന്നത് എന്നാൽ പോലും ജാഗ്രത കുറവുണ്ടായി എന്ന് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചു ഏകീകൃത സിവിൽ കോഡ് നിയമം വരുമ്പോൾ അതിനെ പല്ല ഉപയോഗിച്ച് കോൺഗ്രസ് എതിർക്കും കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അക്കാര്യത്തിൽ ലീഗ് കോൺഗ്രസ്സും തമ്മിൽ ഒരേ മനസ്സോടുകൂടി ഒരേ അഭിപ്രായത്തോടു കൂടിയാണ് മുമ്പോട്ട് നീങ്ങുന്നത് സജിത്ത് ഇക്കാര്യത്തിൽ ഇന്ന് എം വി ഗോവിന്ദന്റെ വാക്കുകൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ വർഗീയതക്കെതിരായ ഏത് നിലപാടും സ്വാഗതം ചെയ്യപ്പെടും ലീഗിലെ പ്രശ്നങ്ങൾ മുതലെടുക്കാൻ തങ്ങൾക്ക് ലക്ഷ്യമില്ല അവരുടെ പ്രശ്നങ്ങൾ അവരാണ് പരിഹരിക്കേണ്ടത് പക്ഷേ വർഗീയതക്കെതിരെ ആര് ശക്തമായ നിലപാടെടുക്കുന്നു അവരെ തങ്ങൾ സ്വാഗതം ചെയ്യും ആ ആ നിലപാട് തങ്ങൾ സ്വീകരിക്കും എന്നതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പോൾ വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ആ ഒരു സമ്മർദം ലീഗിന് നൽകിക്കൊണ്ട് മുന്നണിക്കുള്ളിൽ അതൊരു പ്രശ്നമാക്കാൻ അതിൻ്റെ മുതലെടുപ്പ് നടത്താൻ സി പി എം ശ്രമിക്കുന്നു എന്നതാണോ നമ്മൾ കണ്ടത് ഈ ചാൻസലറുടെ അധികാരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിൽ വിഴിഞ്ഞം വിഷയത്തിലൊക്കെയും ലീഗിൻ്റെ ഇടപെടലിലൂടെ മുന്നണിയുടെ ആകെ നിലപാട് മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് സി പി എം ചെയ്തത് അത്തരമൊരു സമ്മർദ്ദ ശക്തിയാക്കി സി പി എമ്മിനെ ഉപയോഗിക്കാൻ ആണോ ഈ നിലപാടിന്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞതിലൂടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് നോക്കൂ അതായത് ഈ വർഗീയതക്കെതിരായ പോരാളികൾ അല്ലെങ്കിൽ വർഗീയതയെ ചെറുക്കാൻ എന്നും എന്നും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളാണ് എന്നതാണ് സി പി എം പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒരു ബ്രാൻഡിങ് ആ ബ്രാൻഡിങ്ങിൻ്റെ ഗുണഫലം നേടേണ്ടത് മുസ്ലിം സമുദായമാണ് അതിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇടതുപക്ഷത്താണ് അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം വർഗീയതയെ ചെറുക്കിറക്കുന്നതിന് വേണ്ടി ലീഗ് മുൻകാരങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ തുറന്ന് സമ്മതിച്ചുകൊണ്ട് സി ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രസക്തി ഇവിടെയാണ് എം എം എസിനെ പോലെയുള്ള അവരുടെ വാക്കുകളിലെ ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാവുന്നത് അതായത് സി പി എം മുൻകാലങ്ങളിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിന് വ്യത്യസ്തമല്ലേ ഇത് എന്ന ചോദ്യം സ്വാഭാവികമായും ആ ചരിത്രം കൂടി ചർച്ചയാക്കിക്കൊണ്ട് സി പി എമ്മിനെ പ്രതിരോധിക്കാനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് അതായത് മുമ്പ് ഇ എം എസ് അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യമാർ അല്ലെങ്കിൽ ആ തരത്തിൽ കമ്മ്യൂണി സി പി എമ്മിനെ കാലകാലങ്ങളിൽ നയിച്ചിരുന്നവർ ലീഗിന്റെ വർഗീയ സ്വഭാവം പരാമർശിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു പൊതുതന്ത്രം ഉണ്ടായിട്ടുണ്ട് അത് കാലം കാലങ്ങളിൽ സി പി എം സ്വീകരിച്ചു വരുന്ന രീതിയാണ് പക്ഷേ ലീഗിനേക്കാൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലമുള്ള രാഷ്ട്രീയ കാർട്ടികൾ ഐ എൻ എൽ എ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ഇടതുപക്ഷത്തിൽ അംഗങ്ങളായി എന്നത് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നിരുന്നാൽ കൂടിയും ഈ വിഷയത്തിൽ ലീഗിനെ മുൻകാലങ്ങളിൽ